സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വടക്കൻ ഗോത്രങ്ങളായി ഇസ്രായേലിനോട് പ്രവചിച്ചവനാണ് ഹോസിയ. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിതം. ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തെ തികഞ്ഞ അനീതിയും വിഗ്രഹാരാധനയും കൊണ്ട് വിച്ഛേദിച്ചു കളഞ്ഞ ഇസ്രായേലിന്റെ ചെയ്തികളെ ദാമ്പത്യ അവിശ്വസ്തയോടാണ് പ്രവാചകൻ തുലനം ചെയ്യുന്നത്. ഇന്ന് ഈ ഗ്രന്ഥത്തിലെ അവസാന അധ്യായം നാം കേൾക്കുന്നു. മുൻ അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ അനീതികൾക്കെതിരെ ആഞ്ഞടിച്ച ഹോസിയ ഇന്ന് പ്രത്യാശയുടെയും തിരിച്ചുവരവിന്റെയും വാതായനങ്ങൾ മലർക്കെ തുറക്കുകയാണ്. അനുരഞ്ജനത്തിനായി തയ്യാറെങ്കിൽ തിരിച്ചുവരവ് സാധ്യമാണ്. നമ്മൾ സാധാരണയായി അനുഭവിക്കാറുള്ള രണ്ട് ആത്മീയ പ്രതിസന്ധികളുണ്ട്. ഒന്ന്, മാനസാന്തരപ്പെടാനും രണ്ട്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിൽക്കാനുമുള്ള ക്ലേശം. എന്നാൽ കർത്താവ് പറയും, ഒറ്റയ്ക്ക് താങ്ങാൻ നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് കഠിന ഭാരങ്ങളാണ്. എന്നാൽ ദൈവം ഒരിക്കലും ഉണങ്ങാത്ത നിത്യഹരിത വൃക്ഷമാണ്. അവനോട് ചേർന്ന് പ്രവർത്തിച്ചാൽ നാം ഫലം പുറപ്പെടുവിക്കും. യോഹന്നാന്റെ സുവിശേഷം മുന്തിരിച്ചെടിയും ശാഖകളും വിവരിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. ദൈവത്തിൽ വസിക്കുന്നവൻ അഥവാ മേനോ ധാരാളം ഫലം പുറപ്പെടുവിക്കും. സഹവാസത്തിന്റെ ഇതേ പദം ഉപയോഗിച്ച് പരിശുദ്ധ കന്യക എലിസബത്തിന്റെ കൂടെ പാർത്ത കാര്യവും തിരുവചനം അടയാളപ്പെടുത്തുന്നു. ദൈവത്തിൽ വസിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുകയും അവനോടൊപ്പം ജീവിത കൂടാരങ്ങളിൽ പാർക്കുകയും ചെയ്യും. ഇന്ന് ഈശോ സുവിശേഷത്തിൽ രണ്ട് പ്രധാന കൽപ്പനകളെ സമന്വയിപ്പിക്കുന്നതുപോലെ, ഇന്ന് കോവിഡ് വന്നപ്പോൾ ക്ലേശങ്ങൾ അസംഖ്യമെങ്കിലും മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മളതയും ശക്തിയും അത് പതിവില്ലാത്ത വിധം ഊട്ടിയുറപ്പിക്കുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റവും അനാവശ്യ ഇടപെടലുകളും കുറയുമ്പോൾ ഭൂമി തളിർക്കുന്നു, ശ്വസിക്കുന്നു, തുടിക്കുന്നു. ഈ മഹാമാരിയിലും സഹോദരനെ തിരഞ്ഞു കണ്ടെത്താൻ തയ്യാറെങ്കിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്നു എന്ന് ചിലർ പരിഹസിക്കുന്ന ദൈവത്തെ കണ്ടെത്താനും നമുക്ക് സാധിക്കും.